എൻ്റെ പേര് അമൃത. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ വെച്ചിട്ട് നടന്ന ബാംഗ്ലൂർ കൊച്ചി ബസ് ആക്സിഡൻറ്റിൻ്റെ കേസ് നമ്മളെല്ലാവരും കേട്ടതാണ്. ഒരുപാട് വലിയൊരു അപകടമായിരുന്നു അത്. അതിന് ഒരുപാട് മീഡിയ കവറേജ് ഒക്കെ നമ്മളെല്ലാവരും അറിഞ്ഞു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം February 21 രാത്രി ബാംഗ്ലൂർ പെരിന്തൽമണ്ണ ബസ് മൈസൂർ ഹുംസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ആക്സിഡൻറ്റ് നടന്നിരുന്നു. അധികം ആൾക്കാരും അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. കാരണം അതിന് അത്രയും വലിയൊരു മീഡിയ കവറേജ് കിട്ടാത്തതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആക്സിഡൻറ്റ് നടന്ന സ്ഥലം, ഒന്ന് ആക്സിഡൻറ്റ് നടന്ന സമയം. ഹുംസൂർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചെറിയൊരു ഒരു വില്ലേജ് മാറ്റത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് നടന്നത്. അത് രാത്രി 1:30 നടന്നത്. കല്ലട ബസ്സാണ് ആക്സിഡൻ്റ് ആയത്. ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥ, ഞാൻ ആ ബസ്സിനകത്ത് ആ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ബാംഗ്ലൂർ പെരിന്തൽമണ്ണ ബസ്സിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോന് വരാനുള്ളൊരു റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി അധികം പലർക്കും അറിഞ്ഞിട്ടില്ല. പിന്നെ അറിഞ്ഞ കാര്യങ്ങളിൽ പലതും ശരിയല്ല. ഞാൻ ഒരുപാട് ന്യൂസ്, ഒരുപാട് റിപ്പോർട്ട്സ് കണ്ടു, അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമല്ല. ഒന്നെന്ന് പറയുന്നത് മരിച്ച പെൺകുട്ടിയെ പറ്റിയാണ്. ആ കുട്ടി എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ കിടന്നിരുന്ന കുട്ടിയാണ്. സ്ലീപ്പർ ബസ്സായിരുന്നു, പിന്നെ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ കിടന്നിരുന്ന കുട്ടിയാണ് മരിച്ചത്. ആ കുട്ടി പെരിന്തൽമണ്ണ സ്വദേശിനിയല്ല, ആ കുട്ടി മലയാളിയല്ല, കുട്ടി മഹാരാഷ്ട്ര ഉള്ള ഒരു പെൺകുട്ടിയാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. കുട്ടി മലയാളിയാണ് എന്നുള്ളൊരു ന്യൂസ് ഞാൻ കണ്ടു, അത് സത്യമല്ല. രണ്ട് ആക്സിഡൻറ്റ് നടന്നത് ഒരു കാറിനെ രക്ഷിക്കാൻ വേണ്ടി ബസ് വെട്ടിച്ചു എന്നുള്ളതുകൊണ്ടാണ് എന്ന് ഞാൻ കേട്ടു. ആ ഒരു ന്യൂസ് കേട്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ വന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അത് ഈ ഒരു ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ തോന്നിവാസം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആണിത്. കല്ലട എന്ന ബസ് രാത്രി 9:30 ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നത്. 9:30 ഞങ്ങളെല്ലാവരും ബസ് കയറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ ഓവർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറം ഒരു ഇരുന്ന് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സ്ലീപ്പർ ബസ്സാണ്, കിടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാണ് നമ്മൾ കിടന്നിരുന്നത് തന്നെ. അതിനകത്തുള്ള പാസഞ്ചേഴ്സൊക്കെ 2-3 പേര് അദ്ദേഹത്തോട് പോയി ആ ഒരു ഡ്രൈവറോട് പോയി പറയുന്നുണ്ടായിരുന്നു. ഫാമിലിയും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയും കുട്ടികളൊക്കെ ഉള്ള ഒരു ബസ്സാണ്, നിങ്ങൾ കുറച്ച് മെല്ലെ ഓടിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പോകുന്ന റോഡാണ് ഇത് എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വിട്ടു. അതിനുശേഷം രാത്രി 1:30 ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത്. ഞങ്ങൾ പലരും കിടന്ന് ഉറങ്ങുമായിരുന്നു, പലരും അറിഞ്ഞിട്ടില്ല എന്താണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ളത്. ഈ ഉറക്കത്തിൽ അടി കിട്ടുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു റിഫ്ലെക്സ് ആക്ഷൻ വരില്ല. അതാണ് ഞങ്ങൾ പലരും സംഭവിച്ചത്. തെറിച്ച് വീഴായിരുന്നു ഞങ്ങളൊക്കെ ബസ്സിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇയാൾ പെർമിറ്റ് ഇല്ലാത്തൊരു റോട്ടിലേക്ക് വണ്ടി തിരിച്ച്, ഹുംസൂർ എന്ന് പറയുന്ന ടൗണിലൂടെ പോകാനായിട്ട് പെർമിറ്റ്, കല്ലട ബസ്സിന് പെർമിറ്റ് ഇല്ലാത്ത റോട്ടിലൂടെയാണ് ഇയാൾ തിരിച്ചു വിട്ടത്. റോഡ് രണ്ടായി തിരിയുന്ന സമയത്ത് ഇയാൾക്ക് വഴി കൺഫ്യൂസ് ആയിട്ട് പെട്ടെന്ന് ഇയാൾ ലെഫ്റ്റിലേക്കുള്ള ഒരു വഴിയിലേക്ക് തിരിച്ച സമയത്ത് ബാലൻസ് കിട്ടാണ്ട് വണ്ടി പോസ്റ്റിൽ പോയി ഇടിച്ച് തലകുത്തി മറിഞ്ഞ് റോഡിൽ നിന്ന് വിട്ട് അപ്പുറത്തുള്ള ഒരു പറമ്പിലോട്ടോ എന്തിലോട്ടോ ഗട്ടറിലോട്ട് തിരിഞ്ഞ് ബസ് തലകുത്തിയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഈ ബസ്സിനകത്ത് ഒരു സീറ്റ് പോലും കാലി ഉണ്ടായിരുന്നില്ല, ഫുള്ളായിരുന്നു. ഈ ബസ് തലകുത്തി മറയുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടിച്ച് തെറിച്ച് വീണ്. ഞാനൊക്കെ തെറിച്ച് വീണ് എവിടെയോ പോയി തലയിടിച്ച്, എനിക്ക് തലയിൽ ബ്ലഡൊക്കെ ക്ലോട്ടായിട്ടിരിക്കുകയാണ്. തെറിച്ച് ഞാൻ വന്ന് വീണു. എൻ്റെ കഴുത്തിലേക്കാണ് മുകളിലത്തെ ബർത്തിലുള്ള ആൾക്കാർ, ഞാൻ ലോവർ ബർത്താണ്, മുകളിലത്തെ ബർത്ത് അടക്കം ആൾക്കാരും കൂടെ എൻ്റെ കഴുത്തിലേക്ക് വന്ന് വീണാണ് എനിക്കൊരു ഫ്രാക്ചർ ഉണ്ടായിട്ടുള്ളത്. മരിച്ച പെൺകുട്ടി എന്ന് പറയുന്ന കുട്ടി എൻ്റെ തൊട്ടപ്പുറത്താണ് വന്ന് വീണ്. ഈ സാധനങ്ങളൊക്കെ അവളുടെ കാലിൻ്റെ അവിടെ വന്ന് ജാമായിട്ട് ഇൻറ്റേർണലി ബ്ലീഡിങ് വന്നിട്ടാണ് ആ കുട്ടിക്ക് പ്രശ്നമായത്. എൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി എന്നെ അവരെല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് പൊക്കി പുറത്തിറക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത്, ബസ്സിൽ ഞങ്ങൾക്ക് അത്രയും നേരം സഹായങ്ങളൊക്കെ ചെയ്തു തന്നിരുന്ന ക്ലീനറ് കാലില്ലാണ്ട് അവിടെ കിടക്കുന്നതാണ്. അതിനപ്പുറത്തൊരു പാസഞ്ചർ കൈയില്ലാതെ വിരലില്ലാതെ ഒരാളുടെ കണ്ണ് നഷ്ടപ്പെട്ടിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് മരുതാത്തത് സംഭവിച്ചിട്ട്, ഇതൊക്കെ ഉള്ളത് ആ ഒരൊറ്റ ഡ്രൈവറുടെ ഒരു തോന്നിവാസം കൊണ്ടാണ്. അയാളുടെ തെറ്റല്ല എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കാൻ ആ ബസ്സിൽ ആ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന എന്നെപ്പോലെ ഒരു പാസഞ്ചറിന് പറ്റില്ല. ദൈവൻ സഹായിച്ച് ഞാൻ ഈ ഒരു അവസ്ഥയിൽ അതിന്ന് ജീവനോടെ പുറത്തു വന്നു. രാത്രി 1:30 ഇത് സംഭവിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ടായിരുന്നു, അവരാണ് സഹായത്തിന് വന്നത്.
പോലീസുകാരൊക്കെ വന്ന് ചോദിക്കുന്നത് ഇയാൾ എന്തിനാണ് ഈ ബസ് ഈ റോട്ടിലൂടെ എടുത്തതെന്നാണ്. അതിൻ്റെ ഒരു മറുപടി കൊടുക്കാൻ അതിനകത്തുള്ള പാസഞ്ചറായി എനിക്ക് പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് അറിയേണ്ടത്, എന്തിനു വേണ്ടിയിട്ട് ഈ റോഡിലൂടെ എടുത്തു, ഞങ്ങളെയൊക്കെ എന്തിനിങ്ങനെ ഒരു ഇതിലോട്ട് എത്തിച്ചു എന്നുള്ളത്. ആ ബസ്സിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു മനുഷ്യൻ ജീവനോടെ വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അതിൽ നശിക്കാനോ തകരാനോ ബാക്കിയായിട്ട് ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ അടുത്തുള്ള ബസ്, അതിൻ്റെ പുറകെ വന്ന ബസ്, അതിലാൾക്കാർ പറഞ്ഞത് ഈ ബസ് കുറേ നേരമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് വഴി മാറി വെട്ടിച്ച് ആദ്യം എത്താൻ വേണ്ടി വഴി മാറി എടുത്ത ഷോർട്ട് കട്ടാണ് ഇത് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അടി കിട്ടിയതിൻ്റെ ഇതിൽ പലതും ഓർമ്മയില്ല. ഓർമ്മയുള്ളത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, അവിടുത്തെ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് ഞങ്ങളെല്ലാവരെയും. ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാരെ അവിടെ നിന്ന് ട്രീറ്റ് ചെയ്തു. എനിക്ക് ഒടിവും ഇൻറ്റേർണലി ഉള്ള പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് സ്കാനിങ് എക്സ്റേ ഉള്ള ഫെസിലിറ്റി ഒന്നും അവിടെ ഇല്ലാത്തത് കാരണം ഹോൾ നൈറ്റ് അവിടെ ഇരിക്കേണ്ടി വന്നു. കല്ലടക്കാർ വേറൊരു ബസ് നമുക്ക് അറേഞ്ച് ചെയ്തു തിരിച്ചു വരാനായിട്ട്. അതിൽ കയറാനുള്ള ധൈര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു ഡ്രൈവിംഗ് ആയിരിക്കുമല്ലോ ഇനിയും. കാരണം ജീവനോടെ തിരിച്ചു വന്ന ഞങ്ങൾ കുറച്ച് ആൾക്കാർ വളരെ ഭാഗ്യം ചെയ്തവരാണെന്ന് വിശ്വസിച്ച് അവിടെ ഇരുന്നിരുന്നത്. വീണ്ടും അവരുടെ ബസ്സിൽ കയറാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറെ വഴിയില്ല ഞങ്ങൾക്ക് നാട്ടിലെത്താൻ, ഞങ്ങളവിടെ പെട്ടുപോകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പകലാവുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഒരു 6:30 7 മണി വരെ അവിടെ ഇരുന്ന്, 7 മണിക്കാണ് ആ ബസ് എടുത്തത്. ഞാൻ കല്ലട എന്ന ആ ഒരു ട്രാവൽസിൻ്റെ തോന്നിവാസത്തിനെ പറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള ആൾക്കാരെയും കൊണ്ട്, അതിൽ നിന്നും സർവൈവ് ചെയ്തിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയും കൊണ്ട് വരുന്ന ബസ്സാണ്. ആ വയനാട് ചുരത്തിലൊക്കെ ഈ രണ്ടാമത്തെ ബസ്, ഞങ്ങളെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്ന ബസ് വന്നിട്ടുള്ള സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങൾ ജീവനോട് നാട്ടിലെത്തിയത് ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും ഒരു ആക്സിഡൻ്റ് ആ രാത്രി നടന്നിട്ട് വീണ്ടും ആ കല്ലടയുടെ ബസ്സിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഡ്രൈവറുടെ ആറ്റിറ്റ്യൂഡ്, ഞങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിലെത്തിച്ചാൽ മതി, ജീവനോടെയാണ് വേണം എന്നുള്ളൊരു തീരുമാനം, അതൊന്നും അവർക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം പല ന്യൂസുകളും കണ്ടു, അതൊന്നുമല്ല ഈ ഒരു ട്രാവൽസിൻ്റെയും ഈ ട്രാവൽസിൻ്റെ ഡ്രൈവറുടെയും തോന്നിവാസം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാർക്ക് ഒരു തെറ്റും ചെയ്യാണ്ട് ഇങ്ങനൊരവസ്ഥയിൽ വരേണ്ടി വന്നത്. പല ന്യൂസുകളും കണ്ടു, അതൊന്നും ശരിയല്ല എന്ന് തോന്നിയപ്പോൾ സത്യം എന്താണെന്ന് എല്ലാവരും അറിയണമെന്ന് തോന്നി. അത്രയേ ഉള്ളൂ. താങ്ക് യു.